ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ക്രാഫ്റ്റ്മാൻ എന്ന വിശേഷണത്തിന് അർഹനായ ചലച്ചിത്ര പ്രവർത്തകനെയാണ് കെ ജി ജോർജിന്റെ മരണത്തിലൂടെ നഷ്ടമാകുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കിയ അപൂർവ ചലച്ചിത്ര പ്രതിഭയായിരുന്നു അദ്ദേഹം മലയാള സിനിമയിലെ മഹാരഥന്മാരായ അഭിനേതാക്കളിൽ മോഹൻലാൽ ഒഴികെ ഭൂരിഭാഗം പേരും കെ ജി ജോർജിന്റെ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത സിനിമകളും കഥാപാത്രങ്ങളും നൽകിയ സംവിധായകനായിരുന്നു കെ ജി ജോർജ് സൂപ്പർ താരമാകുന്നതിനു മുമ്പ് നായക പരിവേഷവും അഭിനയ പ്രാധാന്യവും ഊട്ടിയുറപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ജോർജ് മമ്മൂട്ടിക്ക് നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മായ എന്ന ചിത്രത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ടാണ് കെ ജി ജോർജ് സിനിമാ ലോകത്തേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുറത്തിറങ്ങിയ നെല്ലിന് തിരക്കഥ ഒരുക്കിയ ജോർജ് സ്വപ്നാടനത്തിലൂടെ സംവിധായകനായി റാണിചന്ദ്ര മല്ലിക സോമൻ എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ വ്യാമോഹം എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായത് അടൂർബാസിയും ലക്ഷ്മിയുമായിരുന്നു രാപ്പാടികളുടെ ഗാഥ എന്ന സിനിമയിലും സോമനായിരുന്നു കേന്ദ്ര കഥാപാത്രം ഇനിയവൾ ഉറങ്ങട്ടെ എന്ന ചിത്രത്തിൽ സുകുമാരനായി കഥാപാത്രം ഓണപ്പുടവയിൽ ശാരദ ബഹദൂർ അടൂർബാസി എന്നിവരെ കേന്ദ്രീകരിച്ചായിരുന്നു കഥ മുന്നോട്ട് പോയത് മണ്ണിൽ സോമനും സുകുമാരനും കേന്ദ്ര കഥാപാത്രങ്ങളായപ്പോൾ ഉൾക്കടലിൽ വേണു നാഗവള്ളിയായിരുന്നു നായകൻ തന്റെ എട്ടാമത്തെ ചിത്രമായ മേളയിലാണ് മമ്മൂട്ടിയെ കെ ജി ജോർജ് അഭിനയിപ്പിക്കുന്നത് രഘുവായിരുന്നു ചിത്രത്തിലെ നായകനെങ്കിലും മേളയിലെ ബൈക്ക് അഭ്യാസിയുടെ വേഷം ചെയ്ത് മമ്മൂട്ടി കയ്യടി നേടി പിന്നീട് കെ ജി ജോർജ് അണിയിച്ചൊരുക്കിയ മിക്ക ചിത്രങ്ങളിലും മമ്മൂട്ടി എന്ന നടനെ വളർത്തിയെടുത്തതിൽ വലിയ പങ്ക് വഹിച്ചു മമ്മൂട്ടിയും ഇത് പലകുറി കുറി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഹൃദയത്തോട് ചേർത്തുവെച്ച ഒരാൾ കൂടി നഷ്ടപ്പെടുന്നു എന്നാണ് മമ്മൂട്ടി കെ ജി ജോർജിന്റെ മരണവാർത്തയോട് പ്രതികരിച്ചത് മേളയ്ക്ക് പിന്നാലെ കോലങ്ങളാണ് ജോർജ് സംവിധാനം ചെയ്തത് ഇതിൽ തിലകനും നെടുമുടി വീണുവും ശ്രീനിവാസനും ഒക്കെയായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ യവനിക മലയാള സിനിമയിലെ ആദ്യത്തെ ലക്ഷണമൊത്ത കുറ്റാന്വേഷണ സിനിമയായിരുന്നു ഭരത് ഗോപിക്കൊപ്പം മമ്മൂട്ടിയും ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി മമ്മൂട്ടിയുടെ ജേക്കബ് ഊരാളി എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കഥാപാത്രം ഏറെ നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രീതിയും പിടിച്ചുപറ്റി പിന്നീട് വന്ന ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമയിൽ ടനായി തന്നെ മമ്മൂട്ടി അഭിനയിച്ചു ആദാമിന്റെ വാരിയലിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയായിരുന്നു മമ്മൂട്ടിക്കായി ജോർജ് സമ്മാനിച്ചത് പിന്നീട് ഇറങ്ങിയ പഞ്ചവടിപ്പാലത്തിലും ഇരകളിലും മമ്മൂട്ടിയില്ലായിരുന്നു എന്നാൽ അതിനുശേഷം ഇറങ്ങിയ കഥയ്ക്ക് പിന്നിലും മറ്റൊരാളിലും മമ്മൂട്ടിയായിരുന്നു നായകൻ യാത്രയുടെ അന്ത്യം എന്ന ചിത്രത്തിൽ മുരളിയും സോമനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തി ഈ കണ്ണിക്കുടിയിലും മമ്മൂട്ടിയില്ലായിരുന്നു എന്നാൽ കെ ജി ജോർജ് തിരക്കഥ നിർവഹിച്ച ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത മഹാനഗരത്തിൽ മമ്മൂട്ടി നായകനായി എത്തി കെ ജി ജോർജ് അവസാനം സംവിധാനം ചെയ്ത ഇലവങ്കോട് ദേശത്തിലും മമ്മൂട്ടി തന്നെയായിരുന്നു നായകൻ മമ്മൂട്ടിയെ കൂടാതെ തൻ്റെ ഒന്നിലധികം ചിത്രങ്ങളിൽ തിലകൻ ഭരത് ഗോപി നെടുപുടി വേണു ജഗതീശ്രീകുമാർ അടൂർഭാസി സീമ ഉർവശി സുകുമാരി കെ പി സി ലളിത തുടങ്ങിയ പ്രഗത്ഭരെ കെ ജി ജോർജ് അഭിനയിപ്പിച്ചിട്ടുണ്ട് അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുന്നതിലെ അദ്ദേഹത്തിൻ്റെ കാർക്കശ്യമായിരുന്നു ഇത് വെളിവാക്കുന്നത്